തീർച്ചയായിട്ടും ഇതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ക്രമക്കേടാണ് നടന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഇതിന്റെ പുറകിൽ വലിയ ഗൂഢാലോചന ഇല്ല എങ്കിൽ നിലയിൽ ഇപ്പോ ഞാൻ അപ്ലൈ ചെയ്യാത്ത അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന ബാച്ചിന്റേതല്ലാത്ത മറ്റൊരു പരീക്ഷയിൽ ഈ നിലയിൽ കൃത്രിമമായിട്ട് എന്റെ പേര് ചേർക്കപ്പെടുക, ചേർക്കപ്പെട്ട് അത് വളരെ എന്താ പറയാ കെ.എസ്.യു നേതാക്കൾ വഴി മാധ്യമങ്ങളിലേക്ക് എത്തുക. ഇതിനകത്ത് ഉള്ള ഒന്ന്, നമ്മൾ ക്യാമ്പസിനകത്ത് ഓരോ റിസൾട്ടുമായി ബന്ധപ്പെട്ടും ഓരോ ബാച്ചിന്റെ ഓരോ സെമിസ്റ്ററിന്റെ റിസൾട്ടും വാലുവേഷൻ പൂർത്തീകരിച്ച് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് കൃത്യമായി ക്യാമ്പസിനകത്ത് പ്രിൻസിപ്പൾ ഉൾപ്പെടെ എക്സാം കൺട്രോളർ ഉൾപ്പെടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഉൾപ്പെടെയുള്ള ആളുകൾ ഫിസിക്കലി ഓരോ ആളുകളുടെ മാർക്കും വേരിഫൈ ചെയ്തതിന് ശേഷം മാത്രം അപ്ലോഡ് ചെയ്യുന്ന റിസൾട്ടാണ്. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഒരു റിസൾട്ടിനകത്താണ് തെറ്റായി ഞാനില്ലാത്തൊരു സെമിസ്റ്ററിൽ എന്റെ ബാച്ചിന്റെ അല്ലാത്തൊരു സെമിസ്റ്ററിനകത്ത് എന്റെ പേര് കടന്നു വന്നിട്ടുള്ളത്, അതും ഈ വിധത്തിൽ പാസ്സായി എന്നുള്ള നിലയ്ക്ക് തെറ്റായി വരുന്നത്. അതിനുശേഷം ഇങ്ങോട്ടുണ്ടായത് ഇപ്പൊ ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് നമ്മുടെയൊക്കെ മുൻപിലുണ്ട്. സ്വാഭാവികമായിട്ടും അത് എന്താ ആസൂത്രിതമല്ലാതെ നടന്നല്ല. ഇതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൾ ഉൾപ്പെടെ പലതവണ പല തെറ്റായ വിവരങ്ങളും നിങ്ങൾ മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഇതിനകത്ത് വളരെ കൃത്യതയോടുകൂടിയുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണം. അത് നടന്ന് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ഇതിനകത്ത് ആരെല്ലാം ഈ ഗൂഢാലോചനയുടെ ഭാഗമായി പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച്, ആർക്കെല്ലാം ഇതിനകത്ത് വലിയ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ പുറത്തേക്ക് വരുന്ന സ്ഥിതി ഉണ്ടാവും. ഇത് SFI തകർക്കുന്നതിന് വേണ്ടി, SFI സംബന്ധിച്ച് ഇപ്പൊ അവര് ഉദ്ദേശിച്ചത് ഈ കഴിഞ്ഞ 4 ദിവസം നടന്നിട്ടുണ്ട്. അവരുദ്ദേശിച്ച അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് നൽകി നിങ്ങൾ പറയുന്നത് നിങ്ങളിപ്പോ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാണ്. നിങ്ങൾ ഈ മാധ്യമങ്ങൾ ഈ നിലയിലെല്ലാം വാർത്ത സംരക്ഷണം ചെയ്ത് ചില 1-2 മാധ്യമങ്ങൾ അത് തിരുത്തുന്നതിന് വേണ്ടി തയ്യാറായി. മറ്റുള്ള ആളുകൾ ഞങ്ങൾക്ക് ലഭിച്ച ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വാർത്ത ചെയ്തു എന്നുള്ളതല്ലാതെ, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞ ആർഷോ ക്രമക്കേട് നടത്തി, ആർഷോ മാർക്ക് തിരുത്തി പരീക്ഷ വിജയിച്ചു എന്ന് പറഞ്ഞിടത്ത് നിന്ന് അത് അങ്ങനെയല്ല എന്ന് നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുന്നുണ്ട്. ഞങ്ങൾക്ക് വ്യക്തിപരമായി നമ്മളോട് സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകർ അവർക്ക് ബോധ്യപ്പെട്ടത് എന്ത് എന്നുള്ളത് വ്യക്തിപരമായി പറയാൻ തയ്യാറാകുമ്പോഴും ആ ബോധ്യപ്പെട്ടത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അതേ മാധ്യമങ്ങൾ വഴി പൊതുസമൂഹത്തിനോട് പറയാൻ വേണ്ടി തയ്യാറാകുന്നില്ല. അത് തയ്യാറാകുകയും വേണ്ട, സ്വാഭാവികമായിട്ട് ഇത് പരിശോധിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഗൂഢാലോചനയുടെ ഇടപെടലുകളുടെ വിവരങ്ങൾ പുറത്തു വരണം, പുറത്തു വരിക തന്നെ ചെയ്യും. അല്ല, SFI അവിടെ വലിയ സ്വാധീനമുണ്ട് എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ SFI വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളും SFI പിന്തുണയ്ക്കുന്നുണ്ട്, SFI ചേർന്ന് നിൽക്കുന്നുണ്ട്. അത് ഇന്നലെയും അങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെയായിരുന്നു. അവിടെ വിദ്യാർത്ഥികളല്ല ഇതിന്റെ അഡ്മിനിസ്ട്രേഷനോ മറ്റു കാര്യങ്ങളോ, ഈ പറഞ്ഞ HOD വിദ്യാർത്ഥിയല്ല. സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾക്ക് ഇതിനകത്ത് റോളുള്ള കാര്യമല്ല, അല്ലെങ്കിൽ SFI ക്യാമ്പസിനകത്ത് യൂണിറ്റ് കമ്മിറ്റിയോ കോളേജ് യൂണിയനോ ഇടപെടേണ്ട വിഷയമല്ല. ഇതുമായി ബന്ധപ്പെട്ട് തെറ്റായ ഒരു ഇടപെടൽ അവിടെ നടന്ന ഘട്ടത്തിൽ അതിൽ കോളേജ് യൂണിയൻ കൃത്യമായി ഇടപെടുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അല്ല, അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി SFI നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിലപാട് പറയേണ്ടെന്നത് വളരെ കൃത്യമായി ഇതിനകത്ത് സ്വാഭാവികമായി മനസ്സിലാക്കാവുന്ന നിലയ്ക്ക് SFI നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ വിഷയം, ഈ പറഞ്ഞ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് SFI കൊണ്ടുപോയി കെട്ടേണ്ട കാര്യമില്ല. കാരണം അത് SFI ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നല്ല. അങ്ങനെ SFI കൊണ്ടുപോയി കിട്ടാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതത്ര നിഷ്കളങ്കമായിട്ടുള്ള ശ്രമമല്ല, ആ ശ്രമം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. ഈ 4-5 ദിവസത്തിന് ഇപ്പുറം ഇത് ഉയർന്നു വന്നിട്ട് ഇപ്പോൾ 4-5 ദിവസമായി. ഈ 5 ദിവസം പൂർത്തീകരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ നേതാക്കന്മാര് പ്രവർത്തകര് ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്, തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. ഈ പറഞ്ഞ ഇപ്പൊ എന്റെ അടക്കം വ്യക്തിപരമായിട്ടുള്ള പേര് ഇതിനകത്ത് പല വട്ടം വലിച്ചഴക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. PM അതിനകത്ത് പങ്കുണ്ട്, വ്യാജരേഖ നിർമ്മിക്കുന്നതിന് വേണ്ടി PM സഹായിക്കുന്ന നിലയുണ്ട്. ഇതൊക്കെ 4-5 ദിവസം പറഞ്ഞ ആളുകൾ സർട്ടിഫിക്കറ്റ് തിരുത്തിയതിനകത്ത് PM ഇടപെട്ടിട്ടുണ്ട്, PM നിർദ്ദേശാനുസരണം അധ്യാപകർ സർട്ടിഫിക്കറ്റ് തിരുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ 4-5 ദിവസം പൂർത്തിയാകുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ കയ്യിലുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു തെളിവ് പുറത്തുവിടാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഒരു തെളിവിന്റെയും അടിസ്ഥാനമില്ലാതെ വാക്ക് ലിസ്റ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് PMRSO വീണ്ടും പറയുന്നത്.